ഹലോ കൂട്ടുകാരെ, ഫ്ലൈവെൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഗപ്പി വളർത്തലിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വളർത്തുന്ന ഒരു ചെറുകിട ഒരു സംരംഭമാണ് ഗപ്പി വളർത്തൽ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല ഹൈബ്രിഡ് ഗപ്പികൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ സുഹൃത്തുക്കളും, ഗപ്പി വളർത്തുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ കാണുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗപ്പി വളർത്താനായിട്ട് വളരെ ഈസിയാണ്. കാരണം ഒരുപാട് സ്ട്രെയിൻസ് ഇപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നല്ലൊരു വരുമാനം ലഭിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഗപ്പി വളർത്തൽ. അപ്പോൾ ഗപ്പി വളർത്തുന്നതുകൊണ്ടല്ല ബുദ്ധിമുട്ട്, അതിൻ്റെ മാർക്കറ്റിംഗാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗപ്പി വളർത്തുന്ന എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനുള്ള ആളുകൾക്കാണെങ്കിലും വാങ്ങാനുള്ള ആളുകൾക്കാണെങ്കിലും കമൻറ്റ് ചെയ്യാം. അവർക്ക് അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ട്, അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും കമൻറ്റ് രേഖപ്പെടുത്താം. നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും അതുപോലെ സ്ഥലവും നിങ്ങളുടെ കയ്യിലുള്ള ഗപ്പികളും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഗപ്പി വളർത്തുന്ന സുഹൃത്തുക്കൾക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഗപ്പി വളർത്തി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഗപ്പി വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഗപ്പി വളർത്താൻ വളരെ സുഖമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ജോഡി മേടിക്കുന്ന ഒരു ഇനീഷ്യൽ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 300 വരെയുള്ള ഗപ്പികളൊക്കെ മേടിക്കാം നമുക്ക്. അപ്പോൾ ജോഡി അത്രയ്ക്ക് വരുള്ളൂ. പക്ഷേ ഇത് നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു 1000 കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വലുതാക്കി വിപണനം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗപ്പി വളർത്തൽ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മേടിക്കുന്ന സമയത്ത് 300-400 രൂപ 500 രൂപ കൊടുത്ത് മേടിക്കും. പക്ഷേ അത് വിപണനം ചെയ്യാനായിട്ട് കറക്റ്റായിട്ടുള്ള മാർക്കറ്റ് ആർക്കും ലഭിക്കുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നമായിട്ട് ഞാനിതിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപ്പോൾ അതിനുവേണ്ടി എന്തായാലും നമ്മളൊരു ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിന് ഒരു നല്ലൊരു വരുമാന മാർഗ്ഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ മാക്സിമം നമ്മുടെ ഗപ്പി വളർത്തുന്ന സുഹൃത്തുക്കളിലേക്കും ജനങ്ങളിലേക്കും ഇത് എത്തിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കും. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ അധികം ഗപ്പികളൊന്നും ഇല്ല കൊടുക്കാനായിട്ട്. പക്ഷേ എന്നാലും ഗപ്പി വളർത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ വിപണനം ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിക്കും. ഒപ്പം തന്നെ അവർക്ക് അവരുടെ കയ്യിലുള്ള ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. പല വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, എന്നാൽ പോലും പലർക്കും അതൊന്നും അറിയില്ല, സാധാരണക്കാർക്കൊന്നും അതറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് വിപണനം ചെയ്യാനുള്ളൊരു അവസരം തന്നെ ലഭിക്കും. പലതരത്തിലുള്ള ആളുകളായിട്ട് പരിചയപ്പെടാൻ പറ്റും. ഒരുപാട് പുതിയ പുതിയ വെറൈറ്റികൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗപ്പി വളർത്തുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല.
പറയുന്നില്ല. മെയിനായിട്ട് കെപ്പി വളർത്തുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിനായിട്ടുള്ള ഒരു അവസരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. കെപ്പി വളർത്തി എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.